റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ, പ്രയാസം നിറഞ്ഞ ഒരു കാലഘട്ടത്തെയാണ് നാം ആ ചരിത്രത്തിലൂടെ വായിച്ചത്. അതിൽ അള്ളാഹുവിൻ്റെ പ്രവാചകന് മക്കയിൽ നിന്ന് ഇനി പ്രബോധനത്തിൻ്റെ ഏരിയകൾ, അതിൻ്റെ സ്ഥലങ്ങൾ ഒന്ന് മാറ്റണം എന്ന ചിന്തയിലേക്ക് പ്രവാചകൻ എത്താനുണ്ടായ കാരണം, മക്കയിൽ ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല, ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ആളുകൾ പ്രവാചകനിൽ നിന്നും വിടവാങ്ങിപ്പോയി, അള്ളാഹുവിൻ്റെ റസൂലിന് സംരക്ഷണം കൊടുക്കാനും ആരുമില്ല. ഇതാണ് സാഹചര്യം. ആ സാഹചര്യത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ടടുത്ത സ്ഥലമായ ത്വാഇഫിലേക്ക് പോകാൻ തീരുമാനിച്ചത്. ഏകദേശം മക്കയിൽ നിന്ന് സിത്തീന മൈലൻ, ഒരു 60 മൈൽ, 85 കിലോമീറ്ററോളം ദൂരത്തിലാണ് ത്വാഇഫ് കുടികൊള്ളുന്നത്. ത്വാഇഫ് ഒരു മലപ്രദേശമാണ്, മലയുടെ മുകൾ വശമാണ് ത്വാഇഫ്. ആ ത്വാഇഫിലേക്ക് പോകുന്നു. നുബുവത്തിൻ്റെ 10-ാമത്തെ വർഷം ശവ്വാലിലാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ത്വാഇഫിലേക്ക് പോകുന്നത്. ത്വാഇഫിലേക്ക് പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉള്ളത് സെയ്ദ് ബിനു ഹാരിസ റളിയല്ലാഹു അൻഹു ആണ്. സെയ്ദ് ബിനു ഹാരിസിനെ ഈ ചരിത്രത്തിൽ നമുക്ക് ഒന്ന് പരാമർശിക്കൽ അനിവാര്യമാണ്. കാരണം സെയ്ദ് ബിനു ഹാരിസ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ എന്ന നിലയിൽ തന്നെയാണ് വളർന്നിട്ടുള്ളത്. അദ്ദേഹം കുട്ടിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതാണ് മാതാപിതാക്കൾക്ക് അദ്ദേഹത്തെ. അങ്ങനെ നഷ്ടപ്പെട്ടു പോയതിന് ശേഷം ഉക്കാദ് ചന്തയിൽ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിനെ വിൽപ്പനയ്ക്ക് വെച്ചു. ആ സമയത്ത് ഹക്കീം ഇബ്ൻ ഹിസാം, ഖദീജ റളിയല്ലാഹു അൻഹയുടെ കുടുംബത്തിൽപ്പെട്ട ആളാണ് അദ്ദേഹം, 400 ദിർഹമിന് സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിനെ വിലക്കെടുത്തു, ചെറിയ കുട്ടിയായിരിക്കവേ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജയെ വിവാഹം ചെയ്തപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഖദീജ സമ്മാനമായിട്ട് സെയ്ദിനെ കൊടുത്തു. അങ്ങനെ ഒരു സമ്പ്രദായമുണ്ട്, അതായത് അടിമകളെ വിലക്ക് വാങ്ങിക്കുക, സമ്മാനമായിട്ട് കൊടുക്കുക. അതൊക്കെ ആ കാലഘട്ടത്തിൽ അടിമത്ത വ്യവസ്ഥിതിയിൽ അതൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ അടിമത്ത വ്യവസ്ഥിതി എപ്പോഴും ഒന്ന് വായിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം. ഇന്നത്തെ നമ്മുടെ ഈ സ്വാതന്ത്ര്യവും മറ്റുമൊക്കെ മറ്റൊരു വിഷയം. അടിമത്ത വ്യവസ്ഥിതിയുടെ കാലഘട്ടത്തിൽ ഒരാൾ അടിമയാകുന്നത് അയാൾ ജന്മന തന്നെ അടിമയാകണമെന്നില്ല. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കൊണ്ട് യുദ്ധത്തിൽ അറസ്റ്റ് ചെയ്തു കൊണ്ടുവരും, ആ സമയത്തും എന്ത് ചെയ്യാം, ഇവരെ വിൽക്കാം. അതേപോലെ പിടിച്ചു കൊണ്ടുപോയിട്ട് വിൽക്കും, തട്ടിക്കൊണ്ടുപോയിട്ട് വിൽക്കുന്ന സ്വഭാവമുണ്ട്. അടിമ എന്ന ഒരു മുദ്ര ചാർത്തിക്കഴിഞ്ഞാൽ പിന്നെ ഉന്നത കുടുംബക്കാർക്ക് പിന്നെ അയാൾ എന്നും അടിമ തന്നെയാണ്. മോചനം സിദ്ധിച്ചാലും അയാൾ അടിമ തന്നെയാണ്. ആ ഒരു കാഴ്ചപ്പാടുള്ള കാലഘട്ടമാണ്. അതാണ് ആ കാലഘട്ടത്തിലാണ് ഹിബത്തായിട്ട് സമ്മാനമായിട്ട് സെയ്ദ് ബിൻ ഹാരിസിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുക്കുന്നത്. അത് പ്രവാചകത്വം ലഭിച്ചിട്ടില്ല. കൽബ് ഗോത്രക്കാർ ഒരിക്കൽ ഹജ്ജിന് വേണ്ടി മക്കയിൽ വന്നു കഴിഞ്ഞപ്പോൾ സെയ്ദ് ബിൻ ഹാരിസിനെ കാണുകയും തിരിച്ചറിയുകയും ചെയ്തു. അങ്ങനെ അവർ നാട്ടിൽ പോയി അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളോടും കുടുംബക്കാരോടും പറഞ്ഞു, നിങ്ങളുടെ മകൻ ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ അവരന്വേഷിച്ചു വന്നു. റസൂലിനെ അന്വേഷിച്ചു വന്നു, അല്ല, സെയ്ദ് ബിൻ ഹാരിസിനെ അന്വേഷിച്ചു വന്നു. വന്നപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ കീഴിലുള്ള അടിമയാണെന്ന് മനസ്സിലാക്കി. അങ്ങനെ അവർ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് എന്നിട്ട് പറഞ്ഞു, കഅബയുടെ പരിപാലകരും അബ്ദുൽ മുത്തലിബിൻ്റെ കുടുംബക്കാരനുമായ മുഹമ്മദ്, ഞങ്ങളുടെ മകനെ ഞങ്ങൾക്ക് വിട്ടു തരണം, അതിനെന്ത് വേണമെങ്കിലും തരാം എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സെയ്ദിൻ്റെ അഭിപ്രായം എന്താണോ ആ അഭിപ്രായത്തിനനുസരിച്ച് നമുക്ക് നീങ്ങാം. സെയ്ദ് എന്താണ് പറയുന്നത് വെച്ചാൽ അതുപോലെ ചെയ്യാം. അവൻ ആരുടെ കൂടെ നിൽക്കാൻ ഉദ്ദേശിക്കുന്നു നിൽക്കട്ടെ എന്ന് പറഞ്ഞു. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഈ സംഭവം നടക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിന് നുബുവത്ത് ലഭിച്ചിട്ടില്ല, റസൂലല്ല.
അങ്ങനെ ഒരു കാലഘട്ടത്തിൽ പ്രവാചകൻ അത് പറയുമ്പോൾ സ്വാഭാവികമായും ഒരു കുട്ടി എന്ന നിലയിൽ അയാൾ അയാളുടെ മാതാപിതാക്കളെ അന്വേഷിച്ചേ പോവുകയുള്ളൂ. ഇത് കേട്ടപ്പോൾ സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ മുഹമ്മദിൻ്റെ കൂടെ, എൻ്റെ സയ്യിദിൻ്റെ കൂടെ നിൽക്കുന്നുള്ളൂ, അദ്ദേഹത്തിനെ ഞാൻ തിരഞ്ഞെടുക്കുന്നതെന്ന് പറഞ്ഞു. ഏതൊരടിമയും രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നൊരു സമയമാണത്. ആ അടിമത്ത മോചനം എന്നുള്ളത് ഏറ്റവും വലിയ കാര്യവുമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിലെ ഫിദിയകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫിദിയ എന്താണ്? അടിമയെ മോചിപ്പിക്കലാണ്. അപ്പം അത്രയും മഹത്വമുള്ള, അത്രയും വലിയ കാര്യം, ആ ഒരു കാര്യത്തിൻ്റെ അവസരം കിട്ടിയിട്ട് സെയ്ദ് അത് തിരഞ്ഞെടുത്തില്ല. റസൂലിൻ്റെ കൂടെ ജീവിക്കുക എന്നുള്ളതായിരുന്നു സെയ്ദിൻ്റെ തീരുമാനം. അത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഷ്ഹിദു അന്ന സെയ്ദൻ ഇബ്നി, സെയ്ദ് എൻ്റെ മകനാണ്, വയരിസുനി വ അരിസുഹു, സെയ്ദ് എന്നെയും അനന്തരമെടുക്കും, ഞാൻ സെയ്ദിനെയും അനന്തരമെടുക്കും. ഞാനാണ് ആദ്യം മരിക്കുന്നതെങ്കിൽ സെയ്ദ് എൻ്റെ മുതലിൻ്റെ അവകാശിയാണ്, സെയ്ദാണ് ആദ്യം മരിക്കുന്നതെങ്കിൽ സെയ്ദിൻ്റെ മുതലിൻ്റെ അവകാശി ഞാനാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അത് കണ്ടപ്പോൾ അവരൊക്കെ തിരിച്ചു പോവുകയും ചെയ്തു. ഇതാണ് സെയ്ദിൻ്റെ ചരിത്രം. പിന്നീട് സെയ്ദ് ഇബ്നു ഹാരിസിനെ അറിയപ്പെട്ടത് സെയ്ദ് ഇബ്നു മുഹമ്മദ് എന്നാണ് അറിയപ്പെട്ടത്. പക്ഷേ വിശുദ്ധ ഖുർആനിൽ സൂറത്ത് അഹ്സാബിൽ ദത്ത് സമ്പ്രദായത്തെ നിരോധിച്ചുകൊണ്ടുള്ള ആയത്ത് ഇറങ്ങുകയുണ്ടായി. സൂറത്തുൽ അഹ്സാബിലെ 4-5 ആയത്തുകൾ അതൊന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ദത്ത് സമ്പ്രദായം, കുട്ടികളെ ദത്തെടുക്കുന്ന സ്വഭാവം ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല. മക്കളില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ ഖള, അത്ര തന്നെയുള്ളൂ. അതല്ലാതെ കുട്ടികളെ ദത്തെടുത്ത് വളർത്തുക, എന്നിട്ട് ആ ദത്തെടുത്ത കുട്ടിയെ സ്വന്തം മകനായി കണ്ടുകൊണ്ടുള്ള സമ്പ്രദായത്തിന് ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു ആൺകുട്ടിയെയാണ് ദത്തെടുക്കുന്നത് എങ്കിൽ ഈ വ്യക്തിയുമായിട്ട് ഈ കുട്ടിക്ക് ഒരു തരത്തിലുള്ള ബന്ധവുമില്ല, രക്തബന്ധമൊന്നുമില്ല. ആ ഒരു ബന്ധവുമില്ലാത്ത ആ കുട്ടി എങ്ങനെ ദത്തെടുത്ത് എങ്ങനെ സംരക്ഷണം കൊടുത്താലും അന്യൻ തന്നെയാണ് എപ്പോഴും, അതിൽ ഒരു സംശയമില്ല. അങ്ങനെ വരുമ്പോൾ ആ ആൺകുട്ടി വളർന്നു വരുന്ന ചുറ്റുപാടിൽ ആ വീട്ടിൽ പല മറ്റ് സ്ത്രീകളുണ്ടാകും. അവരുമായിട്ട് രക്തബന്ധം ഇല്ലാത്തത് കൊണ്ട് തന്നെ മഹറം അവർ ആവുകയില്ല, ഹറാമ് തന്നെയായിരിക്കും. പെൺകുട്ടിയാണെങ്കിലും അങ്ങനെ തന്നെയാണ്, ഇയാളെ എത്ര കൂട്ടിയാലും ഇയാൾ അവരുടെ ഉപ്പയാകൂല, അവർ ഹറാമ് ഹറാമ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു പറഞ്ഞത്, മാ ജഅലല്ലാഹു ലിറജുലിൻ മിൻ ഖൽബൈനി ഫീ ജൗഫിഹി, അള്ളാഹു ഒരാൾക്ക് അയാളുടെ ഉള്ളിൽ രണ്ട് ഹൃദയം കൊടുത്തിട്ടില്ല. വമാ ജഅല അസ്വാജുക്കുമുല്ലായി തുളാഹിറൂന മിൻഹും ഉമ്മഹാത്തുക്കും, നിങ്ങൾ നിങ്ങളുടെ മാതാക്കളെ പോലെയായി പ്രഖ്യാപിക്കുന്ന നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ മാതാക്കളുമല്ല. അങ്ങനെ ഒരു സമ്പ്രദായം അറബികൾക്കുണ്ടായിരുന്നു. അതായത് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഒരാൾ ഭാര്യയുമായിട്ട് ജീവിക്കുന്ന സമയത്ത് ഭാര്യയ്ക്ക് വാർദ്ധക്യമുണ്ടാകുകയോ അല്ലെങ്കിൽ ഭാര്യനോട് സഹകരിച്ച് പോകാൻ കഴിയാതെ വരികയോ ചെയ്യും. എന്നാൽ ഭാര്യയെ തലാക്ക് ചെല്ലാനും കഴിയില്ല, അത് അയാൾക്കൊരു പ്രയാസമുണ്ട്. അങ്ങനെ വരുമ്പോൾ അവർ ചെയ്യുന്നൊരു പരിപാടിയാണ് അന്തിക്കലഹരി ഉമ്മി, നീ എൻ്റെ ഉമ്മാനെ പോലെയാണെന്ന് പറയും. അപ്പോൾ ഭാര്യ ഒഴിവായി പോയിട്ടില്ല, ഭാര്യ ഭർത്തൃ ബന്ധം ഇല്ല, ആ ബന്ധമില്ല. പിന്നെ അവൾക്കുള്ള സംരക്ഷണവും കാര്യങ്ങളും കൊടുക്കും, ഉമ്മാനെ പോലെയല്ലേ. എന്നിട്ട് ഇയാൾക്ക് അയാളുടേതായ രീതിയിൽ സ്വതന്ത്രനാകുകയും ചെയ്യാം. ഈ ഒരു സമ്പ്രദായമുണ്ടായിരുന്നു. അതാണ് അള്ളാഹു തആല എതിർക്കുന്നത്, നിങ്ങൾ മാതാക്കളെപ്പോലെയാണ് എന്ന് പറയുന്ന നിങ്ങളുടെ ഭാര്യമാർ അവർ നിങ്ങളുടെ ഉമ്മമാരും അല്ല. മൂന്നാമത് പറഞ്ഞു, വമാ ജഅല അദ്ഇയാഅക്കും അബ്നാഅക്കും, നിങ്ങൾ ദത്തുപുത്രന്മാർ നിങ്ങളുടെ മക്കളുമല്ല, കുട്ടികളുമല്ല എന്ന് പറഞ്ഞു. അതോടുകൂടെയാണ് സെയ്ദ് ഇബ്നു ഹാരിസിനെ സെയ്ദ് ഇബ്നു മുഹമ്മദ് എന്നുള്ള ആ ഇത് മാറ്റിയിട്ട് സെയ്ദ് ഇബ്നു ഹാരിസ് എന്ന പേരിൽ തന്നെ അറിയപ്പെടാൻ തുടങ്ങിയത്. നിങ്ങൾ സെയ്ദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ശ്രദ്ധേയമായി അറിയേണ്ടത് വിശുദ്ധ ഖുർആനിൽ അദ്ദേഹത്തിൻ്റെ പേര് പരാമർശിച്ചു എന്നുള്ളതാണ്. സൂറത്തുൽ അഹ്സാബിലെ
നാൽപ്പതാമത്തെ ആയത്തിൽ അല്ലാഹു തആല സൈദിന്റെ പേര് പരാമർശിച്ചു. അപ്പോൾ ഖുർആനിൽ പേര് പരാമർശിക്കപ്പെട്ട ഒരു സഹാബി കൂടിയാണ് സൈദ് ഇബ്നു ഹാരിസ്. സൈനബ ബിൻ സൈനബയെയാണ് വിവാഹം കഴിച്ചത്. അത് സൈനബയെ വിവാഹം കഴിക്കുന്ന സമയത്ത് മദീനയിൽ വെച്ചാണ്. സൈനബയെ വിവാഹം കഴിക്കുന്ന സമയത്ത് സൈനബിന് സൈദിനെ വിവാഹം കഴിക്കുന്നതിൽ താല്പര്യക്കുറവുണ്ടായിരുന്നു. എൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ സൈദ് അടിമയാണ് എന്നുള്ള കാരണം കൊണ്ട്, ഞാൻ മുമ്പ് പറഞ്ഞില്ലേ. അപ്പം അടിമ എന്നുള്ള ഒരു ലേബൽ ചാർത്തപ്പെട്ടാൽ അത് എങ്ങനെ തന്നെ ഉന്നത സ്ഥാനത്ത് അയാൾ എത്തിയാലും ആ അടിമ അടിമ തന്നെയായിട്ടാണ് അന്ന് ആ കാലഘട്ടത്തിൽ കണ്ടിരുന്നത്. പക്ഷേ അവർ തമ്മിലുള്ള വിവാഹം നടന്നു. ആ വിവാഹം പൊരുത്തക്കേടുകളുണ്ടായി. സൈദ് സൈനബിനെ വിവാഹമോചനം നടത്തുകയും ചെയ്തു. അള്ളാഹുവിൻ്റെ കൽപ്പന അപ്പോഴാണ് ഇറങ്ങിയത്. സൈനബിനെ നബിയോട് വിവാഹം കഴിക്കാൻ പറഞ്ഞത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബിനെ വിവാഹം കഴിച്ചു. അത് വലിയൊരു നിയമം നടപ്പിലാക്കാൻ വേണ്ടിയാണ്. അതായത് ദത്തുപുത്രന്മാർ സ്വന്തം മക്കളായി കണ്ടിരുന്ന കാലഘട്ടത്തിൽ അല്ല, അങ്ങനെയല്ല എന്ന കാര്യം സ്ഥിരപ്പെടുത്താൻ വേണ്ടി കൂടിയാണ് സൈനബിൻ്റെ വിവാഹം നടന്നത് എന്നാണ് ആ വിഷയത്തിൻ്റെ വിശദീകരണം. എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിലേക്ക് പോകുമ്പോൾ കൂടെ കൂട്ടിയത് ഈ സൈദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിനെയാണ്. അദ്ദേഹത്തെയും കൂട്ടിക്കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പോയി ആദ്യം തായിഫിലേക്ക് എത്തി. തായിഫിൽ ചെല്ലുമ്പോൾ തായിഫിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലക്ഷ്യം വെച്ചിരുന്നത് പ്രധാനപ്പെട്ട മൂന്നാളുകളെയാണ്. ആ മൂന്നാളുകളിൽ ചിലർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബന്ധുക്കളുമാണ്. ബന്ധുക്കളെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ മുലകുടിയിലുള്ള ഉമ്മ, ഹലീമത്തു സഅദിയയുടെ കുടുംബത്തിൽപ്പെട്ട ആളുകളെയാണ് കാണാൻ പോകുന്നത്. അവരാണ് അവിടെ തായിഫിലുള്ളത്. അങ്ങനെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പോയി. അതിൽ അബ്ദുയാലീൽ എന്ന് പറയുന്ന ആളെയാണ് ആദ്യം കണ്ടത്. അബ്ദുയാലീൽ, പിന്നെ മസ്ഊദ്, പിന്നെ ഹബീബ്. ഈ ആളുകളിൽ ആദ്യം കണ്ട അബ്ദുയാലീൽ പറയുകയാണ്, അബ്ദുയാലീനെ കണ്ടിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നത് അള്ളാഹുവിലേക്ക് നിങ്ങളെ ക്ഷമിക്കാൻ വേണ്ടിയും ഇസ്ലാമിനെ നിങ്ങൾ സഹായിക്കാനും വേണ്ടിയാണ് വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു, ഹുയംതുറു സിയാബൽ കഅബത്തി, അങ്ങനെയാണെങ്കിൽ ഞാൻ മക്കയിൽ പോയിട്ട് കഅബയുടെ കില്ല കീറിക്കളയും. നീ പ്രവാചകനാണെങ്കിൽ, നീയാണ് പ്രവാചകൻ എങ്കിൽ ഞാൻ മക്കയിൽ പോയിട്ട് കഅബയുടെ കില്ല കീറിക്കളയും. കാരണം നിന്റെ റബ്ബ് നിന്നിപ്പോ ഈ തായിഫിലേക്ക് പറഞ്ഞയച്ചപ്പോൾ ആ കോലം കണ്ടാൽ തന്നെ അറിയാലോ നീ പ്രവാചകനല്ല എന്ന്. തായിഫിലേക്ക് റസൂലുള്ള ചെല്ലുന്നത് 85 കിലോമീറ്റർ താണ്ടി ചെല്ലുന്നത് നഗ്നപാതരായിട്ടാണ്. ചെരുപ്പ് പോലും ഇല്ല കാലിന്, ഒരു കഴുത പോലും വാഹനമായിട്ടില്ല നടന്നാ ചെല്ലുന്നത്. അതുകൊണ്ടാണ് ഇയാൾ ചോദിച്ചത്, നിന്റെ റബ്ബിനൊരു കഴുതേനെങ്കിലും തന്നുകൊണ്ടായിരുന്നോ യാത്ര ചെയ്യാൻ? വാഹനമില്ലാതെ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശപ്പെട്ട കാര്യമായിരുന്നു അവർക്കിടയിലത്. കാലിൽ ഒരു തോലിൻ്റെ കഷ്ണം അണിയാനുള്ള ഒരു ചെരുപ്പ് പോലും തരാൻ കഴിവില്ലാത്തവനല്ലേ നിന്റെ റബ്ബ്? ആ റബ്ബിൻ്റെ റസൂലാണ് എങ്കിലും ഞാൻ എന്ത് ചെയ്യും? കഅബയുടെ കില്ല പോയി കീറിക്കളയും, അത്രേ ഉള്ളൂ നീയൊക്കെ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ആൾ പറഞ്ഞു, ഇൻകാൻ അല്ലാഹു അർസലക, അല്ലാഹു നിന്നെ അങ്ങനെ അയച്ചിട്ടുണ്ട് എങ്കിൽ ഞാൻ നിന്നോട് സംസാരിക്കൂല, ഇനി നിന്നോട് ഞാൻ സംസാരിക്കൂല. കാരണം ഞാൻ സംസാരിക്കുന്നിടത്ത് നീ യഥാർത്ഥ റസൂലാണ് എങ്കിൽ ആ റസൂലിനോട് ഞാൻ കയർത്ത് സംസാരിക്കുന്ന ആളായി മാറും. നീ യഥാർത്ഥ റസൂലല്ല എങ്കിൽ ഞാൻ ഒരു കള്ളനോട് സംസാരിക്കുന്ന ആളായി മാറും. ഞാൻ അതുകൊണ്ട് അത് ഇഷ്ടപ്പെടുന്നില്ല, നിന്നോട് ഞാൻ സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞു. മൂന്നാമത്തെ ആൾ പറഞ്ഞു, എനിക്ക് നിന്നോടൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു. ഈ മൂന്നാളുകളോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഏക സ്വന്തം അഭിപ്രായം, സ്വന്തം അഭിപ്രായം എന്ന് പറഞ്ഞാൽ പ്രവാചകൻ്റെ ഒരു റിക്വസ്റ്റ് ആയിരുന്നു, എന്താണ് ഇത് ഫഅൽതും, നിങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. പക്ഷേ ഫഖ്തുമു അന്നി, ഞാനിവിടെ വന്നതും നിങ്ങളെ കണ്ടതും സംസാരിച്ചതും നിങ്ങളൊന്നും മറച്ചു വെക്കണം, അത് ആരോടും പറയരുത്. കാരണം മക്കയിൽ നിന്ന് അങ്ങനെ ഒരു പ്രയാസം സഹിച്ച്
തായിഫിലേക്ക് എത്തി. ഈ തായിഫില് പ്രവാചകന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ ഇനി മക്കയിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല, കാരണം എല്ലാവരും കൈവിട്ടു എന്നുള്ള വാർത്ത അവിടെ കിട്ടും. അപ്പോൾ മക്കയിലേക്ക് തിരിച്ചു പോകണമല്ലോ. അപ്പോൾ മാത്രമല്ല, മക്കയിലുള്ള എല്ലാം പ്രമുഖരായ ആളുകളെല്ലാം തായിഫുമായി നല്ല ബന്ധമുള്ളതുമാണ്, അതുകൊണ്ട് ഇത് മറച്ചു വെക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഖാമ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈന അഹ്ലി ത്വൈഫി അശറത അയ്യാം, 10 ദിവസം ത്വൈഫിൽ അല്ലാഹുവിൻ്റെ റസൂൽ താമസിച്ചു. ഈ താമസിച്ച കാലയളവിൽ അവർക്ക് മനസ്സിലായി മുഹമ്മദ് ഇവിടെ താമസിച്ചു കഴിഞ്ഞാൽ പ്രയാസമാകുമെന്ന് മനസ്സിലായി. ഇവർ റസൂലുള്ളാഹി വന്ന വിവരം നാട്ടുകാരെ മുഴുവൻ അറിയിച്ച് അങ്ങനെ അവിടെയുള്ള സുഫഹാക്കൾ വിഡ്ഢികളെയൊക്കെ വിളിച്ചു കൂട്ടി. അങ്ങനെ അവർ വന്നിട്ട് പറഞ്ഞു, അഖ്രിജ് മിൻ ബിലാദിന, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പോകണം, ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവരെ കൊണ്ട് കല്ലെറിയിക്കാനും അവരെ കൊണ്ട് ചീത്ത പറയിക്കാനും തുടങ്ങി. അവരെല്ലാവരും വഴിയുടെ രണ്ട് ഓരത്ത് നിറഞ്ഞുനിന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകനെ പരിഹസിച്ച് കൈയടിച്ചും കളിയാക്കിയും കല്ലെറിഞ്ഞും അവിടെ നിന്ന് ഓടിക്കുകയാണ് ചെയ്തത്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിന് മുറിവ് പറ്റി. കല്ലേറ് കൂടിയപ്പോൾ സയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വന്ന് കെട്ടിപ്പിടിച്ചു, കല്ല് പ്രവാചകൻ്റെ ശരീരത്തിൽ ഏൽക്കാതിരിക്കാൻ വേണ്ടി. അതിൽ ഒരു കല്ല് സയ്ദിൻ്റെ തലയിൽ വീണ് കൊണ്ട് തല മുറിവായി. അങ്ങനെ ആ മുറിയായ തലയിൽ രക്തം വാർന്ന് വീഴാൻ തുടങ്ങി. അങ്ങനെ അവർ തായിഫിൽ നിന്ന് 3 കിലോമീറ്റർ മാറി ഉള്ള ഒരു സ്ഥലത്ത് അവർ ഒരു തോട്ടത്തിൽ കയറി ഇരിക്കുകയും ചെയ്തു. ഈ തോട്ടത്തിൽ കയറി ഇരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയിൽ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വരികൾ ഇപ്രകാരമാണ്: അല്ലാഹുമ്മ ഇലൈക അഷ്കൂ ളഇഫ ഖുവതി, അള്ളാഹുവേ എൻ്റെ കഴിവില്ലായ്മയെ ഞാൻ നിന്നോട് ആവരാതി പറയുകയാണ്. എനിക്ക് കഴിവില്ല, എൻ്റെ കഴിവില്ലായ്മയെ ഞാൻ ആവരാതി പറയുന്നു. എല്ല തഹീലത്തി, എൻ്റെ ഇതിനുള്ളതായ തന്ത്രങ്ങൾ മെനയാനുള്ള എൻ്റെ അപര്യാപ്തത ഞാൻ നിന്നോട് പറയുന്നു. വഹവാനി ആലന്നാസ്, ജനങ്ങളുടെ മുമ്പിൽ ഞാൻ നിസാരനായി മാറുകയാണ്. യാ അർഹമർ റാഹിമീൻ അൻത റബ്ബുൽ മുസ്തദ്അഫീൻ, അർഹമുർ റഹീമായ അല്ലാഹുവേ നീ ദുർബലരുടെ റബ്ബാണ്, ദുർബലരെ സഹായിക്കുന്നവനാണ്. വഅൻത റബ്ബി ഇലാ മൻ തക്കൽനി, നീ എൻ്റെ റബ്ബായതുകൊണ്ട് ഞാൻ വേറെ ആരെയാണ് ഏൽപ്പിക്കേണ്ടത്, എനിക്ക് ആരിലേക്കും ഏൽപ്പിക്കാനില്ല, നീ എന്നെ ആരെയാണ് ഏൽപ്പിക്കുന്നത്, എന്നെ നീ ശത്രുക്കളുടെ കയ്യിലേക്കാണ് കൊടുക്കുന്നത്, അതല്ല പരിചയമില്ലാത്ത ആളുകളുടെ കയ്യിലേക്കാണ് കൊടുക്കുന്നത്, എനിക്കറിയില്ല, അതുകൊണ്ട് ഇല്ലം യക്കും ബിക്ക അലയ്യ ഖളബുൻ ഫലാ ഉബാലി, എന്നോട് നിനക്ക് കോപമില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. അവിടെയാണ് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത്. നമ്മുടെ ഏത് ഇബാദത്തിൻ്റെ കുറവായാലും ഏത് ഈമാൻ്റെ കുറവാണെങ്കിലും അള്ളാഹുവിൻ്റെ കോപമില്ല എന്ന് നമ്മളെപ്പോഴും ഉറപ്പ് വരുത്തുക. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചെയ്തത്. ഇങ്ങനെ പ്രവാചകൻ ഒരുപാട് പ്രാർത്ഥനകൾ നടത്തി. ഈ പ്രാർത്ഥനകൾ നടത്തിയിരിക്കുന്ന കൂട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് അദ്ദാസ് ചെല്ലുന്നത്. അദ്ദാസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു അടിമയാണ്, നീനാവ ദേശക്കാരനായ ഒരു അടിമയാണ് അദ്ദാസ്. അദ്ദാസ് റബീഅത്തിൻ്റെ കുടുംബത്തെ അടിമയായിട്ട് ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് റബീഅ ഈ സംഭവം കാണുന്നത്. റബീഅ കണ്ടപ്പോൾ റബീഅക്ക് മനസ്സിലായി അദ്ദേഹം ക്ഷീണിതനാണ്, എന്തു തന്നെയാണെങ്കിലും ഒരു മനുഷ്യനാണല്ലോ എന്ന് പരിഗണിച്ചുകൊണ്ട് അദ്ദാസിൻ്റെ കൈവശം കുറച്ച് പഴങ്ങൾ കൊടുത്തു വിടുകയായി, കൊണ്ടുപോയി കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദാസ് ഈ പഴങ്ങളുമായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലെത്തി. ഫലമ്മ വളഅഹു ബൈന യദൈ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ അരികിലെത്തി അതിങ്ങനെ വെച്ചപ്പോൾ മദ്ദ യദഹു ഇലൈഹി ഖായിലൻ ബിസ്മില്ലാ ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് വാങ്ങിച്ചത് റസൂലുള്ളാഹി. ഫഖാല അദ്ദാസ്, അദ്ദാസ് പറയുകയാണ്, ഇന്ന ഹാദൽ കലാം മാ യഖൂലു അഹ്ലു ഹാദിഹിൽ ബിലാദ്, ഈ വർത്തമാനം നമ്മുടെ ഈ നാട്ടിലുള്ള ആരും പറയാറില്ലല്ലോ, ഇതൊരു പുതിയ വർത്തമാനമാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഫഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഐനൽ ബിലാദി അൻത, നിൻ്റെ നാട് എവിടെയാണ് എന്ന് ചോദിച്ചു. ഉടനെ വമാ ദീനുക, നിൻ്റെ ദീനും ഏതാണെന്ന് ചോദിച്ചു. അദ്ദാസ് പറഞ്ഞു, അന നസ്രാനിയും, ഞാനൊരു നസ്രാനിയാണ്.
ana ahlu ninawai nan ninawa pradeshakaranaanu ennu parannu faqala rasulullahi sallallahu alaihi wasallam appol rasulullahi sallallahu alaihi wasallam paranju min qaryatir rajuli salihi yunus ibn matta idu yunus ibn matta ide naadalle ninawai ennu parannu adu ketappo wama yudrika ma yunus ibn matta akku yunus ne ariyo yunus allahinte rasul oru pravachakan ആ പ്രവാചകനെ അറിയോ എന്ന് ചോദിച്ചു ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം റസൂലുള്ളാ പറഞ്ഞു ദാക അഖി കാന നബിയൻ വഅന നബിയുൻ അദ്ദേഹം എൻ്റെ സഹോദരനാണ് അദ്ദേഹം നബിയാണ് ഞാനും നബിയാണ് അബ്ബാസ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂർധാവിൽ ചുംബിച്ചു ഇത് കണ്ടപ്പോൾ റബിയ കൂടെ ഉള്ള ആളോട് പറഞ്ഞു അമ്മ ഗുലാമുക ഫഖദ് അഫ്സദഹു അലൈക നിന്റെ ആ അടിമ ഓനും പൈസോയി ഓനും പഴിച്ച് എന്ന് പറഞ്ഞു ഫലമ്മ ജാ അദ്ദാസ് അദ്ദാസ് വന്നപ്പോൾ അദ്ദാസിനോട് പറഞ്ഞു വൈഹകമ ഹദ നാ ശബ്ദം എന്ത് പണിയാണ് നീ ചെയ്തത് അദ്ദാസ് പറഞ്ഞു യാ സയ്യിദി മാ ഫിൽ അർദി ഷൈഉൻ ഖൈറു മിൻ ഹാദർ റജുലി ഇയാളേക്കാൾ നല്ലൊരു സാധനം ഒരാൾ ഈ ലോകത്തില്ല നല്ലൊരു ആളാണെന്ന് പറഞ്ഞു ലഖദ് അഖബറനി ബി അംരിൻ ലാ യഅലമു ഇല്ലാ നബിയുൻ ഒരു നബിക്കല്ലാതെ മറ്റാർക്കും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം എനിക്ക് പറഞ്ഞു തരികയുണ്ടായി അവർ പറഞ്ഞു വൈഹക യാ അദ്ദാസ് നാശം അദ്ദാസേ ലാ യസീഫന്നക അൻ ദീനിക നിന്റെ ദീനം വിട്ട് നീ പുറത്തു പോകല്ലേ നിനക്ക് നാശമാണ് എന്ന് പറയുകയും ചെയ്തു ഈ ഒരു സാഹചര്യം തായിഫിൽ നേരിട്ടു അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിൽ നിന്ന് പോന്നു അള്ളാഹുവിൻ്റെ പ്രവാചകനോട് പിന്നീട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയുണ്ടായി മദീനയിൽ വെച്ച് ചോദിച്ചു നബിയെ അങ്ങയുടെ ജനത അങ്ങയോട് ചെയ്തതിൽ ഏറ്റവും പ്രയാസമുള്ള സാഹചര്യം ഏതായിരുന്നു എന്ന് ചോദിക്കുകയുണ്ടായി അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് വകാന അഷദ്ദു മാ ലഖീതു മിൻഹും യൗമ അഖബ അഖബ ദിവസത്തേക്കാൾ എനിക്ക് ഏറ്റവും പ്രയാസം നിറഞ്ഞത് അബ്ദിയാലി പോലെയുള്ള ആളുകൾ എന്നോട് കാണിച്ച ത്വായിഫിൽ വെച്ച് കാണിച്ച ദ്രോഹമാണ് എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ് അവരിൽ നിന്ന് ഞാൻ പിന്തിരിഞ്ഞ് പോന്നു പിന്തിരിഞ്ഞ് പോന്നതിന് ശേഷം ഞാൻ കർണ് മനാസിലിൻ്റെ പരിസരത്തെത്തി കർണ് മനാസിൽ ഇന്നത്തെ കർണ് മനാസിൽ ആ കർണ് മനാസിലിൻ്റെ പരിസരത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ റഫഅത്ത് റഅസി ഞാൻ തല കുമ്പിട്ടാണ് പോരുന്നത് അവിടെ എത്തിയപ്പോഴാണ് ഞാൻ തല ഉയർത്തിയത് അത്രയധികം എനിക്ക് പ്രയാസമുണ്ടായിരുന്നു അങ്ങനെ തല ഉയർത്തി നോക്കുമ്പോൾ ആകാശത്ത് മേഘം ആ മേഘത്തിൻ്റെ ഇടയിൽ ഞാൻ മലക്ക് ജിബ്രീലിനെ കാണുകയുണ്ടായി അദ്ദേഹം എൻ്റെ അരികിൽ വന്നിട്ട് എന്നെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു ഇന്നല്ലാഹ ഖദ് സമിഅ ഖൗല ഖൗമിക ലക നിന്റെ ജനത നിന്നോട് പറഞ്ഞ വർത്തമാനം അല്ലാഹു തആല കേട്ടിട്ടുണ്ട് വമാ റദ്ദു അലൈക നിന്നോട് കാണിച്ച മറുപടിയെല്ലാം അവർ കേട്ടിട്ടുണ്ട് വഖദ് ബഅസല്ലാഹു ഇലൈക മലക്കുൽ ജിബാലി പർവ്വതങ്ങളുടെ ഉത്തരവാദിത്തമുള്ള മലക്കുകളെ അങ്ങയുടെ അരികിലേക്ക് അയച്ചിരിക്കുകയാണ് താങ്കൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാം എന്തു വേണമെങ്കിലും ചെയ്യാം ഇതാണ് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത് അങ്ങനെ ജിബാലിൻ്റെ പർവ്വതങ്ങളുടെ മലക്കുകൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് വന്നിട്ട് സലാം പറഞ്ഞു എന്നിട്ട് പറഞ്ഞു യാ മുഹമ്മദ് ദാലിക ഫമാ ശിഅത ഇൻ ശിഅത അൻ അത്ബഖ അലൈക്കുമുൽ അഖബശൈ മക്കയിലെ രണ്ട് പർവ്വതങ്ങൾ അബുൽ ഖുബൈസ് പർവ്വതങ്ങൾ ആ പർവ്വതങ്ങളെ മുഴുവൻ എടുത്ത് ഇവരെ നശിപ്പിക്കാൻ ആണ് എങ്കിൽ അത് താങ്കൾ കൽപ്പിച്ചാൽ ഞാൻ നിങ്ങൾ അത് ചെയ്യാം കാരണം അള്ളാഹു താങ്കളുടെ അഭിപ്രായത്തിന് അനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി നിങ്ങളെ നിയോഗിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അർജു അൻ യഖ്റുജ അല്ലാഹു അസ്സ വജല്ല മിൻ അസ്ലാബിഹിം മൻ യഅബ്ദുല്ലാഹ അസ്സ വജല്ല വഹ്ദഹു ലാ ശരീക ലഹു ലാ ശരീക ബിഹി ശൈഅ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇവരിൽ നിന്ന് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ശിർക്ക് ചെയ്യാത്ത ഒരു കൂട്ടം ആളുകൾ ഉണ്ടാകട്ടെ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അവരെ നശിപ്പിക്കാനല്ല എന്ന് പറഞ്ഞു അല്ലെങ്കിലും ഇത്തരം ഏതൊരു ഘട്ടത്തിലാണെങ്കിലും ആർക്കെതിരെയും നമ്മൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല അവരിൽ നല്ലവരുണ്ടാകാം അള്ളാഹുവിൻ്റെ റസൂൽ അന്ന് അവർക്കെതിരെ പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ ത്വായിഫ് എന്ന പ്രദേശം തന്നെ ഇല്ല അതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ ഇന്ന് മുസ്ലിം ഉമ്മത്തിന് ഒരുപാട് സന്തോഷമുള്ള ഒരു പ്രദേശമാണ് തായിഫ് എന്ന് കൂടെ മനസ്സിലാക്കണം
അവിടെ തൗഹീദിൻ്റെ ഏറ്റവും വലിയ പ്രവർത്തനങ്ങൾ നടക്കുന്നു. തൗഹീദിന് വേണ്ടി ആളുകൾ മുന്നിട്ടിറങ്ങുന്നു. മുവഹ്ഹിദുകൾക്ക് വലിയ വലിയ ആശ്വാസവും ആശ്രയവും അവിടെ ലഭിക്കുന്നു. ഇതേ തായിഫിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കണം. ഒരു ചരിത്രവും എന്ത് ചെയ്തിട്ടില്ല, തിരിഞ്ഞു നിന്നിട്ടില്ല. ഏതൊരു ചരിത്രമാണെങ്കിലും ആ ചരിത്രങ്ങൾ മുഴുവനും തിരുത്തിക്കൊണ്ട്, അവർ ചെയ്ത തെറ്റുകളെ തിരുത്തിക്കൊണ്ട് ഇസ്ലാമിന് അനുകൂലമായി നിന്നിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് തായിഫിലെ ചരിത്രം. തായിഫിൽ നിന്ന് റസൂലുള്ള തിരിച്ചു വന്നപ്പോൾ പിന്നെ മക്കയിലേക്ക് കയറാൻ പറ്റില്ലല്ലോ. മക്കയിലേക്ക് കയറാൻ കഴിയാത്തൊരു സാഹചര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായി. സയ്യിദ് ഇബ്നു ഹാരിസിനെ കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ആരെയെങ്കിലും സഹായത്തിന് കിട്ടുമോ സംരക്ഷണത്തിനായി എന്ന് അന്വേഷിച്ചു. അങ്ങനെ സയ്യിദ് ഇബ്നു ഹാരിസിൻ്റെ കൂടെ ഒരാൾ വന്ന് അയാൾ സംരക്ഷണം കൊടുത്ത്, അയാളുടെ സംരക്ഷണത്തിലാണ് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് പ്രവേശിക്കുന്നത്. മക്കയിലേക്ക് പ്രവേശിച്ചതിന് ശേഷം അത് കഴിഞ്ഞ് ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോഴാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒരു സംഭവം ആയ ഇസ്രാഉം മിഅ്റാജും സംഭവിക്കുന്നത്. ഇസ്രാഉം മിഅ്റാജിനും ശേഷമാണ് പിന്നെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ മദീനയിലേക്ക് ഹിജ്റ പോകുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അള്ളാ വിശദീകരിക്കാം.